ഒച്ച എനക്കൊന്നും കേക്കാനില്ലല്ലോ. അപ്പോയ് തോളെ തന്നെ ഉണ്ടാ അവിടെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു വഴിക്കും കണ്ട് ഇറങ്ങിപ്പോയിന്ന്. വേതാളത്തിന്റെ റേഷൻ ഇത്തിരി വെട്ടിക്കുറയ്ക്കാറായി. ദിവസം ചെല്ലുംതോറും കനം കൂടി കൂടി വരിക. നിന്റെ റേഷൻ കുറച്ച് കൂട്ടിയാ മതി. എന്നാലും ഈ തോളത്തുള്ള യാത്ര അവസാനിപ്പിക്കാനുള്ള പരിപാടി ഇല്ലല്ലേ. വെറുതെ അല്ലല്ലോ മോനെ, നിനക്ക് 8 വയസ്സാകുന്നു വരെ നിന്നെ ഞാൻ തോളത്തിട്ട് നടന്നിട്ടില്ലേ. ഓഹോ അത് ശരി. അന്നൊക്കെ അപ്പൻ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ പിച്ചാ പിച്ചാന്ന് നടത്താറില്ലേ, നമുക്ക് അതുപോലെ അങ്ങ് നടക്കാം. പാ എടുക്കുമോനെ നടക്കപ്പാ. ൂശും താങ്ങി പോയ നിന്റെ അന്ത്യയാത്ര. ഇന്നെന്താടാ കട പൂട്ടാൻ വൈകിയോ? കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ശ്രീധരേട്ടാ. നാളെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞങ്ങക്ക് പോകാനുള്ളതാണ്. എങ്ങോട്ടാടാ? ധ്യാന കേന്ദ്രത്തിലേക്ക്. ഈശോയേ, അപ്പന്റെ കുടി നിർത്താനേ. 1.5 മാസം മുട്ടുമ്പോ നിന്നുള്ള പ്രാർത്ഥനയും കുടിക്കാൻ ചൂടുവെള്ളവും ഇതൊന്നും ഇല്ല. അത് അപ്പം നേരെയാവില്ല. അവിടെ തന്നെയല്ലേ മുമ്പൊരിക്കെ കൊണ്ടുപോയത്. 3-ാം ദിവസം ആരോടും പറയാതെ അപ്പനെയും ചാടിച്ചോണ്ട് പോന്നതല്ലേ. അത് അന്നത്തെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് പാപം തോന്നിട്ടല്ലേ. ഇനി അങ്ങനെ തോന്നുന്ന പ്രശ്നമേ ഇല്ല. ധ്യാന കേന്ദ്രത്തിലാക്കിയാലും ഒന്നും ഈ അപ്പം നേരെയാവില്ലടാ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയില്ല. അല്ല സഖാവേ, സാറാമ്മ മരിച്ചപ്പോ വേറൊരു കല്യാണം കഴിക്കാൻ എത്ര പേര് എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്തോ? ഇവനെ നോക്കി വളർത്തി വലുതാക്കി ഇതുവരെയാക്കി. എന്നാ പിന്നെ ഈ പാവം അപ്പൻ ഇത്തിരി നാള് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വല്ല വിചാരം ഉണ്ടോ? ഈ പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും പണി വേണം. അതില്ലാത്തന്റെ കുഴപ്പമൂപ്പിരിക്കെ. അപ്പനെ നോക്കാൻ രണ്ട് എരുമ വാങ്ങിക്കൊടുക്ക. അത് ശരിയാ. അപ്പൊ ഈ പോത്തിന് അതൊരു കൂട്ടുമോ? രാത്രി ചോറിനുള്ള അരി കഴുകിയിട് നാളെ വെളുപ്പിന് പോകാനുള്ളല്ലേ. ഞാൻ ഇനി ആ നരകത്തിലേക്ക് ഇല്ല. ആ നരകത്തിൽ പോവാതെ അപ്പം കുടി നിർത്തില്ല. ഞാൻ ഇനി കുടിക്കില്ലടാ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ല ഇല്ല. എന്നാ ഈ രണ്ടുപേരല്ലേ ഏതെങ്കിലും ഒന്ന് തൊട്ടെ. തൊട് ആ ഞാൻ ഇനി കുടിക്കില്ല. അതന്നെ ഇത്തിരി മീൻ കൂട്ടാൻ വേണമെങ്കിൽ ഇവിടുന്ന് തരാട്ടോ. എന്നാ പിന്നെ നിനക്ക് കുറച്ച് ചോറും കൂടെ കൂടുതൽ വെച്ചുകൂടായിരുന്നോ? അത് ശരി, കൂട്ടാനില്ല. അത് നമുക്ക് കാലത്തേക്ക് എടുക്കാമേ. അയ്യോ ചതിക്കല്ലേ, ദാ പാത്രം എടുത്തോണ്ട് ഉപ്പ് വരുന്നു. ഗുഡ് മോർണിംഗ് മാഡം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു അടുത്ത ജന്മത്തിലേക്ക് രാജു രാധയായിട്ട് ജനിച്ചാ മതി. അതാവുമ്പോ സ്കൂളിൽ പോകണ്ട, വലുതാവേ ഇല്ല. എനിക്ക് അടുത്ത ജന്മം കബീഷായി ജനിച്ചാ മതി. അയ്യോ അത് പറ്റൂല. ഒരാൾക്ക് എത്ര ജന്മം ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം കബീഷാവാൻ പറ്റുള്ളൂ.